നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ചേരമാൻ തുരുത്ത ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ ഷർമദ് ഖാനാണ് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂലേക്ക് കടുത്തൊരു വേനലാണ് വരുന്നതെന്ന മുന്നറിയിപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ചൂട് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് അസുഖങ്ങൾ വേനൽക്കാല അസുഖങ്ങൾ എന്ന് പറയാവുന്നത് ഡോക്ടർ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രതീരം വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഹ്യൂമിഡിറ്റിയും വളരെ കൂടുതലായിരിക്കും എല്ലാ കാലാവസ്ഥയിലും കാലാവസ്ഥ വ്യത്യാസം വരുമ്പോൾ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് വേനൽ മാറി തണുപ്പാകുമ്പോഴും തണുപ്പ് മാറി വേനലാകുമ്പോഴും ഇത് സ്വാഭാവികമാണ് ഇതിനനുസരിച്ച് മനുഷ്യൻ മാറിയില്ലെങ്കിലാണ് രോഗത്തിന് അടിമയാകുന്നത് അപ്പോൾ കുറച്ചൊരു മാറ്റങ്ങളാകാം ആ മാറ്റങ്ങൾ ഇപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് എത്ര ഡിഗ്രി കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കുറച്ചു നിർത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണശീലവും അല്ലാതെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ര രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല എങ്കിലും ഒരു വൈറൽ പനി പോലെയോ അപ്പോൾ ആ കാലാവസ്ഥ വ്യത്യാസത്തിനനുസരിച്ചൊന്നും മാറുവാൻ വേണ്ടിയിട്ട് ബോഡിക്കൊരു ആ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കുകയും അത് രോഗം വർദ്ധിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കുകയും ചെയ്താൽ ഒരു രോഗവും രോഗമുണ്ടാകുവാൻ ഇടയില്ല എങ്കിലും സാധാരണയായിട്ട് ഇപ്പോൾ വെള്ളം കുറയുവാനിടയുണ്ട് പലയിടങ്ങളിലും അതോടൊപ്പം തന്നെ കിട്ടുന്ന വെള്ളം ശുദ്ധജലമായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഈ ജലജന്യ രോഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും പൊടിപടലങ്ങൾ വളരെ കൂടുന്നതാണ് ഇപ്പം ചെളിയൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ അത് പൊടിയായി മാറുകയും പാറി നടക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഉത്സവങ്ങളുടെ കാലമാണ് അങ്ങനെയും പൊടി ധാരാളം വരികയും സൈനസൈറ്റിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വളരെ കൂടുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ശ്വസന പദത്തെ ബാധിക്കുന്ന തരത്തിലുള്ള അലർജിക് ഡിസോർഡേഴ്സ് കൂടുതലായിരിക്കും അത് കൂടാതെയാണ് ഇത് തന്നെ സ്കിന്നിനെയും ബാധിക്കുന്ന തരത്തിൽ സ്കിൻ ഉദാഹരണത്തിന് വിയര്പ്പും കൂടെ അതിനൊരു കാരണമാകാം ചില ആൾക്കാർക്കാണെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ടായിരിക്കും ഉദാഹരണ ഡയബറ്റീസ് അതല്ലെന്നുണ്ടെങ്കിൽ പൊണ്ണത്തടി ഇതൊക്കെ തന്നെ സ്കിൻ ഡിസോർഡേഴ്സിനെ കൂട്ടുകയും ചെയ്യാം പിന്നെ ദഹന സംബന്ധമായ രോഗങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളും അതോടൊപ്പം പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആഹാരങ്ങളുടെ പാകവും ഒരു പ്രധാന ഘടകമാണ് അതിനെ ആശ്രയിച്ചിരിക്കും വയറിളക്കം ഉണ്ടാകുമോ അതല്ല ഛർദി ഉണ്ടാകുമോ അതല്ല മഞ്ഞപ്പിത്തം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കും ഇവയൊക്കെയാണ് സാധാരണ കാണുന്നത് പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സൂര്യാതപം പോലെയുള്ള ആ ഒരു അവസ്ഥയും ഉണ്ടായി കൂടായുകയില്ല അത് ടെമ്പറേച്ചർ എത്രമാത്രം അധികരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ ഡോക്ടർ നേരത്തെ പറഞ്ഞു നമ്മൾ അങ്ങനെ മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ രോഗം വരാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാം എന്ന് എന്തൊക്കെയാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വ്യത്യാസം ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ഇപ്പം തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് കുറച്ച് മസാല കൂടിയതോ എരിവോ പുളിയോ കൂടിയതോ ആയിട്ടുള്ള ആഹാരമാണ് കഴിച്ചാൽ ചൂടുകാലത്ത് പാടില്ല ചൂട് കാലത്ത് മസാല കുറയണം നോൺ വെജ് കുറയ്ക്കണം ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കണം എളുപ്പം ദഹിക്കുന്നതാണ് കഴിക്കേണ്ടത് അതുപോലെ ചൂടും എരിവും നന്നായിട്ട് കുറയ്ക്കണം ഇപ്പോൾ രാവിലെ വെറും വൈറ്റിൽ നമ്മൾ ചായ കുടിച്ച് തുടങ്ങുന്ന ആൾക്കാരുണ്ട് അത് നല്ല ചൂടോടെ കുടിക്കുകയാണെങ്കിൽ ചൂട് കാലത്ത് പിന്നെയും ചൂടിനെ വർദ്ധിപ്പിച്ചുകളായി ചില ആൾക്കാരെങ്കിലും എനിക്ക് നന്നായിട്ട് ദേഹം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു വരാറുണ്ട് അവർക്കൊക്കെ നമ്മൾ ദേഹം തണുക്കാനുള്ള മരുന്നാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം ആയുർവേദത്തിൽ ചികിത്സയായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ ദഹന ഭജന പ്രക്രിയ നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്നത് ശരിയായി നടക്കാത്ത ഒരാളിലും ഇത് കുറേ കൂടി ബോഡി ടെമ്പറേച്ചറിനെ കൂട്ടുന്ന ഒരു സംവിധാനമാണ് ആയി പരിണമിക്കാറുണ്ട് അപ്പം കഴിക്കണ ആഹാരം ശരിയായിട്ട് ദഹിക്കുമെങ്കിൽ അവിടെ എക്സ്ട്രാ എനർജി അവിടെ റിലീസ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ എക്സ്ട്രാ ഹീറ്റ് ബോഡിയിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ അതും ഒരു പരിധി വരെ നമുക്ക് ഈ ബോഡി ടെമ്പറേച്ചർ കൂടുന്നില്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നില്ല വൈറൽ ഫീവർ പോലും ഉണ്ടാകാനുള്ള ഇടയില്ല അപ്പോൾ രോഗം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശ്രദ്ധ ഇല്ലായ്മ കൊണ്ടാണെന്ന് വേണം പറയാൻ അതല്ലാതെ കാലാവസ്ഥ മാറുന്നത് കൊണ്ട് രോഗം മസ്റ്റായിട്ടുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മാറിക്കൊടുക്കുവാനും കാലാവസ്ഥയെ തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷണശീലങ്ങളിലും മറ്റു ശീലങ്ങളിലും ഇപ്പോൾ രാവിലെ കുറച്ച് തണുപ്പുള്ള ഒരു സമയമാണ് ഉച്ചയോടടുപ്പിച്ച് അല്ലെങ്കിൽ പകൽ സമയത്താണ് വേനൽ കൂടുന്നൊരു സമയം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് സൈനസൈറ്റിസ് രോഗങ്ങൾ കൂടും അപ്പം രാവിലെ എഴുന്നേറ്റ് അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ച് ആ തണുപ്പ് സൈനസൈറ്റിസിനെ ഉണ്ടാക്കുകയും ചൂട് കൊണ്ട് സൈനസൈറ്റിസ് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും ഓക്കെ ക്രോണിക് ഡിസോർഡേഴ്സ് പ്രത്യേകിച്ചും ക്രോണിക് സൈനസൈറ്റിസ് പോലെയുള്ളതിന്റെ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് അക്യൂട്ട് സൈനസൈറ്റിസ് ആകുമ്പോഴാണ് അപ്പോൾ ക്രോണിക് സൈനസൈറ്റിസ് ആയിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇടയ്ക്കൊരു ഈ അക്യൂട്ട് സൈനസൈറ്റിസ് വരുമ്പോ അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഒരു മൂന്നാഴ്ച മുതൽ മുകളിലോട്ട് നിൽക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അപ്പോൾ മുഖത്ത് ഭാരം കൂടുക കണ്ണൊക്കെ ചലിപ്പിക്കുമ്പോൾ തന്നെ വേദനിക്കുക വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഒരു പിന്നെ ചെറിയ കുളിര് പോലെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥ എന്നാൽ പനിയാണോന്നു ഈ പനിയുമല്ല അപ്പോൾ അങ്ങനെയും സൈനസൈറ്റിസും ആക്റ്റീവ് ഒരു സമയമാണ് നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ആ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർ ആരാണ് സംസാരിക്കുന്നത് ഇത് നിയാസ് ആണ് നിയാസ് ഡോക്ടറോട് സംശയം ചോദിച്ചോ ആ ഡോക്ടറെ കേൾക്കാമോ കേൾക്കാം പറഞ്ഞോളൂ ആ ഡോക്ടറെ ഞാൻ വിളിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണശീലങ്ങള് നമ്മുടെ ഈ വേനൽക്കാലത്ത് നമുക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഈ ഫ്രൂട്ട്സ് അതുപോലുള്ള പഴങ്ങള് അതുപോലെ സാധനങ്ങളാണ് ഉൾപ്പെടുത്തുന്നതോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത് ശരി ഈ ഫ്രൂട്ട്സ് പൊതുവേ വേനൽക്കാലത്ത് നല്ലതാണ് എന്നാൽ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പറയുന്ന പുളി അധികം അടങ്ങിയിട്ടുള്ള ആഹാരം ഈ വേനൽക്കാലത്ത് അത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും എന്നാൽ പെട്ടെന്ന് നിർജ്ജലീകരണം നമ്മുടെ ബോഡിയിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർന്ന സിട്രസ് ഫ്രൂട്ട്സിന്റെ ജ്യൂസ് തന്നെയാവും നല്ലത് ഉദാഹരണത്തിന് ഒരു നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കണം എന്ന് പറയുന്നത് അധികമായാൽ ദേഹത്തെ ഈ പറയുന്ന ചുട്ടുനീറ്റൽ കൂടുകയേ ഉള്ളൂ എന്നാൽ നിർജ്ജലീകരണമുള്ള ഒരാളിൽ നമ്മൾ കടി കുടിക്കുന്ന വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിധത്തിൽ കുടിക്കുകയും വേണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തരം ഫ്രൂട്ട്സും നല്ലതെന്ന് പറയുന്നവരും ഇപ്പോൾ കരിക്കിൻ വെള്ളം അത് കുടിക്കാൻ ഏറ്റവും നല്ലതാണ് മോര് ശുദ്ധമാണെങ്കിൽ നല്ലതാണ് പുറത്തുനിന്ന് വാങ്ങി കുടിക്കുമ്പോൾ അത് പാകം ചെയ്ത് ഒരു വസ്തുവല്ല മോര് എന്നുള്ളത് കൊണ്ട് വളരെ സൂ സൂക്ഷിക്കേണ്ടതുണ്ട് അതേസമയം മറ്റ് ഈ കൃത്രിമമായി നിർമ്മിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ പ്രിസർവേറ്റീവ്സ് ചേർത്തുണ്ടാക്കുന്ന ഫ്രൂട്ട് ജ്യൂസാകട്ടെ മറ്റേതെങ്കിലും കോള പോലെയുള്ള സാധനങ്ങളാകട്ടെ ചായ കാപ്പി ഇങ്ങനെയുള്ളതെന്ന് മാത്രം നല്ലതല്ല അപ്പം കൃത്രിമമല്ലാത്ത നമുക്ക് കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ജ്യൂസുകളെല്ലാം തന്നെ നല്ലതാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നൊരു ചൊല്ലാണ് വയ വേനൽക്കാലത്ത് പറഞ്ഞു കേൾക്കാറുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എന്നുള്ളതാണ് കാരണം വേനൽ കടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ബോഡിയിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെടുന്ന ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയണമെന്നില്ല ദാഹിച്ചിട്ട് കുടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദാഹിക്കാതെ തന്നെ നിർജ്ജലീകരണത്തിലേക്ക് പോകും അതുകൊണ്ട് ദാഹമുണ്ടോ എന്നൊന്നും നോക്കാൻ നിൽക്കേണ്ട പകരം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം കുടിക്കുക എന്നുള്ളതായിരിക്കും നല്ലത് ദേഹം തണുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാധാരണ ജീരകമിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കാറില്ല അയമോദകം കുടിക്കാറുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യം വേനൽക്കാലത്തില്ല വേനൽക്കാലത്ത് ജീരക ജീരകവെള്ളമോ അയമോദകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിന് പകരം പതിമുഖമോ രാമച്ചമോ ഇട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടത് ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിരുന്നു വേണമെങ്കിൽ നാളെ രാവിലെ കുടിക്കാം ദേഹം തണുക്കും ഇത്തിരി മല്ലി കൊത്തമല്ലി എന്ന് പറയുന്ന സാധനം ചതച്ചിട്ടിരുന്നിട്ട് നാളെ രാവിലെ കുടിച്ചാൽ പിന്നെയും ദേഹം തണുക്കും അപ്പൊ ദേഹം തണുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിലുള്ള മാറ്റം അനിവാര്യമാണ് അല്ലെ വെള്ളം കുടിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ബോഡി ടെമ്പറേച്ചർ കുറച്ചു അത് ഏത് വെള്ളം കുടിക്കുന്നു എന്നുള്ളതിന് കൂടെ പ്രാധാന്യമുണ്ട് ഡോക്ടർ അതുപോലെ തന്നെയാണ് ഇപ്പൊ ചോദിച്ച ചോദ്യം പോലെ പച്ചക്കറി കഴിക്കുന്നതിലും ഭക്ഷണ ശീലത്തിലും ഒക്കെ വലിയ മാറ്റം കല എല്ലാത്തരം പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നവയാണ് അതേസമയം പച്ചക്കറികളിൽ അമിതമായി വിഷമടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രചരണം നടക്കുന്നത് കൊണ്ട് ഒരു പക്ഷെ ആയിരിക്കാം അല്ലെന്നൊന്നും പറയണില്ല ആയിരിക്കാം പക്ഷേ എന്ന് വെച്ചിട്ട് അവ മാറ്റി വെച്ചിട്ട് പകരം പോയി ചിക്കൻ കഴിക്കുകയും മട്ടൺ കഴിക്കുകയും അങ്ങനെയുള്ള ഒരു ഈ മസാല കൂടിയ ആഹാരം അല്ലെങ്കിൽ കോള വാങ്ങി കുടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോണില്ല മറ്റതിനേക്കാൾ ദോഷമാണ് അതുകൊണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സീസൺ തന്നെയാണ് വേനൽക്കാലം ശരി ഡോക്ടർ ഒരു കൂടി ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് ശരി ശ്രീജിത്ത് ഡോക്ടറോട് സംസാരിച്ചോളൂ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് എല്ലാ മെയ് മാസവും ഒരു നാല് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഡയറിയ വരും അതൊരു ഇരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കും ശരി ഈ വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നങ്ങളില്ല ഈ ഒരു ഡയറിയ മാത്രം ഭക്ഷണം കഴിച്ചാലും ഇത് തന്നെ അവസ്ഥ വേറെ ക്ഷീണങ്ങളൊന്നും തോന്നാറില്ല ശരി അപ്പൊ ഇതൊരു നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെയ് മാസം കണ്ടിന്യൂ അതിനെന്തെങ്കിലും ഇത് ചൂട് കൊണ്ടാണെന്ന് എല്ലാവരും പറയും അതുകൊണ്ട് കൂടുതൽ തൈരും ഇതൊക്കെ കുടിക്കും പക്ഷെ അതും അതുപോലെ തന്നെ മാറ്റം ശരി ഇതില് ഈ ചൂട് കൂടുന്ന സമയത്ത് ആൾക്കാർ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് രണ്ടാമത്തത് ഇപ്പൊ ബിരിയാണി കഴിക്കുന്ന ഒരാളിന് ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കേണ്ടി വരും ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് ഇത് ശരിയായി ദഹിക്കണമെന്നില്ല അപ്പോൾ ദഹനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കഴിഞ്ഞാൽ ആവശ്യത്തിലധികം വെള്ളം കുടിച്ചാൽ ആ വെള്ളത്തിന് അല്ലെങ്കിൽ ആ ആഹാരത്തെ തന്നെ ശരിയായി ദഹിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിലൂടെ പുറത്തേക്ക് കളഞ്ഞേ പറ്റൂ ചിലർക്ക് വയറിളക്കമായിരിക്കാം ചിലർക്ക് ഛർദിലായിരിക്കാം ഉണ്ടാകുന്നത് അത് ശരിയായിട്ട് ബോഡിയിലേക്ക് ദഹിക്കുവാൻ കഴിയാത്തൊരു വസ്തുവായി മാറുന്നത് കൊണ്ടാണ് അപ്പം അതിൽ ചെയ്യേണ്ടുന്നത് ചൂട് കുറയ്ക്കുന്ന തരത്തിലുള്ള ശീലങ്ങൾക്കൊപ്പം എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ മാത്രം ആ സമയത്ത് കഴിക്കുവാനാണ് ഈ കോളർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാവൂ ഇതൊക്കെ കഴിച്ചിട്ട് അമിത ദാഹം ഉണ്ടാകും സ്വാഭാവികം എണ്ണ കൊണ്ടുള്ളതും ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചാലും നിറങ്ങളൊക്കെ ചേരുന്ന ഒരുപാട് വസ്തുക്കളും കഴിക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ധാരാളം ശരിക്കും ദാഹം തോന്നും ധാരാളം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം അമിതമായിട്ടുള്ള ദാഹമുണ്ടാകേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഈ ആഹാരം കഴിച്ചതിന് തുടർന്നുണ്ടാകുന്നത് അത്ര നല്ലതല്ല അതിൻ്റെ അർത്ഥം എളുപ്പം ദഹിക്കുന്ന സാധനം അല്ല കഴിച്ചത് എന്നാണ് അപ്പോൾ എളുപ്പം ദഹിക്കുന്നത് കഴിക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക ശരി ഡോക്ടർ നമ്മളിപ്പോൾ ഭക്ഷണശീലത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴുള്ള മയം നമ്മൾ നേരത്തെ ശീലിക്കുന്ന കാര്യങ്ങൾ മാറ്റി വേനൽക്കാലത്ത് പുതിയ ശീലം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഭക്ഷണ മാത്രമല്ല കുളിയിലായാലും വസ്ത്രം ധരിക്കുന്നതിലായാലും അതെല്ലാം മാറ്റം വരുത്തണ്ട തീർച്ചയായിട്ടും കാരണം ചിലപ്പോൾ വേദന കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥിരം അലർജി രോഗങ്ങൾ ഉള്ളവരൊക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട് ചൂടുവെള്ളത്തിൽ വേനൽക്കാലത്ത് കുളിച്ചാൽ ചൂട് കൊണ്ടുള്ള രോഗങ്ങൾ ഏതെങ്കിലും വരാനുള്ള സാധ്യത പിന്നെയും നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് കണ്ണ് രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഉണ്ടാകാം അപ്പോൾ ചെ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു സമയവും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങളെ ഉണ്ടാക്കുവാൻ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന വൈറസ് രോഗങ്ങൾ കാരണം വർദ്ധിക്കുമെന്നുള്ള നമ്മുടെ ബോഡിയുടെ ഒരു പ്രത്യേകത ആ വൈറസിനെ നമ്മുടെ ശരീരത്ത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു രീതിയിലാക്കിയെടുക്കുകയാണെങ്കിലാണ് കൂടുതൽ വേഗത്തിൽ വ്യാപിക്കുക വൈറസുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് വൈറസ് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കുക ശുദ്ധജലത്തിൽ കുളിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം വസ്ത്രങ്ങളുടെ കാര്യത്തിൽ നിറം കുറഞ്ഞ വസ്ത്രങ്ങളാണ് വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ അപ്പോൾ അതൊക്കെ വിയർപ്പ് നമ്മുടെ ശരീരത്ത് തങ്ങി നിൽക്കുന്നത് മാറ്റിയാണ് ആ വിയർപ്പിനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം ധരിച്ചത് വിയർപ്പായിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെയും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായി വാഷ് ചെയ്തും അയൺ ചെയ്തും ഉപയോഗിക്കുക അത് പരുത്തി വസ്ത്രമായിരിക്കാൻ ശ്രദ്ധിക്കുക അയഞ്ഞത് ധരിക്കുക വലിയ ടൈറ്റ് ആയിട്ടുള്ള സാധനമാകുമ്പോഴത്തേ വിയർപ്പ് പിന്നെയും അബ്സോർബ് ചെയ്യും മാത്രമല്ല പ്രത്യേകിച്ചും ഇത് ഈ വണ്ണം കൂടുതലുള്ള ആൾക്കാരും അതുപോലെ ഈ ഡയബറ്റീസ് ഉള്ള രോഗികളും മറ്റ് സ്കിൻ ഡിസീസസ് ഉള്ളവരുമാണോ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇത് ഇത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയേണ്ടത് കോൾ ഹലോ ഹലോ പേര് പറയൂ പേര് വിജയൻ വടകര ശരി വിജയൻ ഡോക്ടർ സംസാരിച്ചോളൂ ആ ഡോക്ടർ ഞാൻ പ്രധാനമായും ചോദിക്കുന്നത് നമ്മൾ കുളിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് ആദ്യം നനച്ചു വരേണ്ടത് ചില ആൾ പറഞ്ഞു കേട്ട് കാൽ ഭാഗം കാലിന്റെ ഭാഗത്ത് നനക്കണം പിന്നീട് അരഭാഗത്ത് നല്ലോണം തണുപ്പിക്കണം പിന്നീടാണ് കുളിക്കേണ്ടി വരുന്നത് വേറൊരു ആള് പറഞ്ഞ് തലയുടെ പിൻഭാഗം കുനിഞ്ഞു നിന്നിട്ട് അവിടെയാണ് ആദ്യം തണുപ്പിച്ച് വെള്ളം വാരേണ്ടി വന്നത്

ചിലർക്ക് നീർവീഴ്ച രോഗങ്ങൾ കൂടുതലാണ് ഇപ്പോൾ കഴുത്ത് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുത്തിന് പിടുത്തം വരിക അല്ലെങ്കിൽ നടുവിന് പിടുത്തം വരിക പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇവരൊക്കെ രാത്രി ചൂട് കാരണം കുളിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രാത്രിയിലെ ആഹാരം കഴിച്ചൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കിടക്കുകയും രാത്രി ഈ ചൂടോ വിയർപ്പോ ആണെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും രാത്രി കുളിക്കാതിരിക്കുകയും ചെയ്യണം രാത്രി തല കഴിഞ്ഞാൽ നീരടക്കം വരും അപ്പം അതുകൊണ്ടാണ് പ്രശ്നം അല്ലാതെ ഏതെങ്കിലും ഭാഗം കുളിക്കുന്നത് കൊണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ് പിന്നെ നീർ വീഴ്ച കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുളിക്കുമ്പോൾ കഴുത്തിനൊക്കെ പിടുത്തം വരുന്നുവെന്ന് തോന്നുന്ന ആൾക്കാർ വായിൽ വെള്ളം കൊണ്ട് നിന്നിട്ട് ഒരു എന്നുവെച്ചാൽ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ വായിൽ വെള്ളം കൊള്ളുക അവസാനം തുപ്പിക്കളയുക അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ചെയ്തു നോക്കാം പലർക്കും പല വിധത്തിലാണ് അതിന്റെ എഫക്ട് അതിനെ കുറിച്ചൊന്നും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ശരി വിളിച്ചതിന് നന്ദി ഡോക്ടർ കാര്യങ്ങളല്ലോത്തിൽ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ പഞ്ചകർമ്മ ചികിത്സ അങ്ങനെയുള്ള ചികിത്സകൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന സമയമാണോ വേനൽക്കാലം പഞ്ചകർമ്മ ചികിത്സകളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല വേനൽക്കാലം അതിനേക്കാൾ പ്രധാനം പഞ്ചകർമ്മ ചികിത്സയ്ക്ക് മുന്നോടിയായി ചെയ്യുന്ന ചില പൂർവ്വകർമ്മങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഛർദ്ദിപ്പിക്കുക വയറിളക്കുക നസ്യം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പഞ്ചകർമ്മത്തിൽ പറയുന്നത് അതിന് മുന്നോടിയായി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് കിഴി അതുപോലെയുള്ള ഇലക്കിഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നാരങ്ങ കിഴി അങ്ങനെയൊക്കെയുള്ള പക്ഷേ ആൾക്കാരൊക്കെ ചെയ്യണം അതാ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ അപ്പോൾ ഈ ഒരു കാലത്ത് അത് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് അത് ശരിയായിട്ട് അടുത്ത ചികിത്സയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സയിൽ ഉൾപ്പെട്ട ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യുമെന്നുള്ളതാണ് അതാ അതായത് ഒരാളുടെ വേദന കൂടുന്നതും അതുകൊണ്ട് അവരൊരു കിഴിക്ക് വിധേയമാകുന്നു ഇപ്പം പൊടിക്കിഴിയോ നാരങ്ങ കിഴിയോ എന്തെയും ചെയ്യുന്നു അതിൻ്റെ അടുത്ത ചികിത്സ എന്ന് പറയുന്നത് ഞാൻ ഈ വയറിളക്കുന്നത് പോലെയുള്ള രോഗങ്ങളോ മറ്റുമാണ് പഞ്ചകർമ്മ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാതെ കിഴിയും ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ ചൂടിനെ ശരീരത്തിനുള്ളിൽ വർദ്ധിപ്പിക്കുക എന്നൊരു പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് സംഭവിക്കാവുന്നത് ചൂട് വർദ്ധിച്ചത് കൊണ്ടുള്ള രോഗം ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഒരു കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നമുക്ക് പണ്ട് കിഴി ചെയ്തപ്പോൾ വേദന കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോയി കിഴി ചെയ്തു കളയാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒന്ന് അടങ്ങുന്നതാണ് നല്ലത് കുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ സമയത്തും ശ്രദ്ധിക്കുകയൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു വിഭാഗമാണ് ഈ വേനൽക്കാലത്ത് അവരുടെ ശ്രദ്ധ ഏത് രീതിയിലായിരിക്കും കുട്ടികൾ പൊതുവേ ആയുർവേദ രീതിയൊക്കെ പറഞ്ഞാൽ കുറച്ച് കപസംബന്ധമായ രോഗമുള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഇപ്പം ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദ രീതിയിൽ പറഞ്ഞാൽ പിത്തമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിത്തിരി പുളിയുള്ളതോ അല്ലെങ്കിൽ എരിവുള്ളതോ കഴിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പങ്ങൾ വരാനില്ല അതേസമയം ഞാൻ ഈ പറയുന്നത് ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ മാങ്ങ ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണി മാങ്ങയൊക്കെ ഉപ്പിട്ട് മുളകിട്ട് ഒക്കെ തിന്നുന്ന മുതിർന്ന ആൾക്കാരുണ്ട് അവർ ശ്രദ്ധിച്ചുകൊള്ളുക കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വന്നാൽ തന്നെ വൈറലകുകയോ ഛർദ്ദിക്കുകയോ ചെയ്യാം അങ്ങനെ ചെയ്താൽ അതിന് ഭയങ്കര വലിയ ചികിത്സകളിലേക്കൊന്നും പോകാതെ താൽക്കാലികമായി ചെയ്യാവുന്ന മറ്റു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് എന്ന് നോക്കുക ആ ഒരു കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഈ വയറലക്കുക പോലെയുള്ള രോഗങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവുന്ന അവസ്ഥയിലേക്കും പോകാറുണ്ട് അതുകൊണ്ട് ഒന്ന് നിരീക്ഷിച്ചതിനു ശേഷം മാത്രം ബാക്കിയുള്ള ചികിത്സയിലേക്ക് പോയാൽ മതി അതല്ലാതെ എടുപിടി എന്ന് പറഞ്ഞിട്ട് ഈ ചൂട് കാലത്തുള്ള വയറിളക്കം കുട്ടികളിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചികിത്സയിലേക്ക് പോകാതെ നിരീക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം അതൊരു ഡോക്ടറുടെ മേൽനോട്ടത്തിലായ അത്രയും നല്ലത് അതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം അതുകൊണ്ട് കുട്ടികളെ പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ അതുതന്നെ ദഹിക്കാൻ പ്രയാസമായിട്ടുള്ള ഏറ്റവും ദഹിക്കാൻ പ്രയാസമായിട്ടുള്ള ആഹാരങ്ങളാണ് കുട്ടികൾ കഴിക്കുന്നത് പ്രത്യേകിച്ചും ബ്രെഡ് ബിസ്കറ്റ് കേക്ക് നമ്മൾ ഈ പനി വരുമ്പം റിസ്ക് എന്ന് പറഞ്ഞ സാധനം കഴിക്കാറില്ല അതുപോലും ദഹിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല അതുകൊണ്ട് അത്തരം ആഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ അച്ചപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിരവധിയാണ് ഇപ്പോൾ പല രീതിയിലാണ് പല ടേസ്റ്റാണ് മാറ്റി വരുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഈ നല്ല ഭക്ഷണം എന്നൊന്നുമില്ല അവരെ സംബന്ധിച്ച് നല്ല ആകൃതി ഉണ്ടായിരിക്കണം നല്ല നിറവുണ്ടായിരിക്കണം നല്ല മണം ഉണ്ടായിരിക്കണം രുചിയുണ്ടായിരിക്കണം ഇത്രയും ആയാൽ ഭക്ഷണമായി

അത് ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങളും കൂടുന്നൊരു സമയമാണ് വേനൽക്കാലം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൂടാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് പൈൽസ് അസിഡിറ്റിയും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ചൂട് കൂടുതലുള്ള ആഹാരം കഴിക്കരുത് എന്ന് പൈൽസിനെ സംബന്ധിച്ച് പറയാറില്ലേ ചിക്കൻ കഴിച്ചാൽ പൈൽസ് കൂടാം ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചാൽ കൂടാം അതുപോലെ കോഴിമുട്ട കഴിച്ചാൽ കൂടാം എന്നൊക്കെ പറയുന്നതും ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് അപ്പം ഇതുപോലെ അസിഡിറ്റി കൂടുന്നത് എന്ത് കഴിച്ചാലും ദഹനത്തെ കുറയ്ക്കുന്നത് എന്ത് കഴിച്ചാലും ഈ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടും കാഷുവിനിട്ട് കഴിച്ചാലും ഈ ബുദ്ധിമുട്ട് കൂടുന്നൊരു സമയമാണ് വേനൽക്കാലം അതിനൊക്കെ നല്ല ചൂട് നമ്മുടെ ശരീരത്തിന് പ്രധാനം ചെയ്യാൻ കഴിയും ചില ആഹാര സാധനങ്ങൾ ശരീരത്തിൽ തണുപ്പിനെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ ചിലവ് ചൂടിനെയും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചൂടിനെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇത്തരം രോഗികളിൽ നല്ലത്

അതുകൊണ്ടാണ് ചില ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ പകർന്നു എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അവർ തൊടുന്ന സ്ഥലങ്ങളിൽ തൊടാതിരിക്കുക അവർക്ക് വേണ്ടി മറ്റ് ഇപ്പം ടിവിയുടെ റിമോട്ടോ മൊബൈലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവരെ എടുക്കാതിരിക്കുക തൂവാല എടുക്കാതിരിക്കുക അവരുടെ വസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഒരു ചെറിയ പരിപാടിയിലൂടെ വളരെ പെട്ടെന്ന് മാറുന്നൊരു രോഗമാണ് ചെങ്കണ് അതിന് കണ്ണിലൊക്കെ ഒരു ഐ ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതിയാകും അതൊന്നും മറ്റു വലിയ രോഗങ്ങളായിട്ട് മാറാറില്ല കാഴ്ചയെ ബാധിക്കുന്നതും അല്ല യഥാർത്ഥത്തിൽ പക്ഷേ ചെങ് ഈ പറയുന്നത് തന്നെ ചിലപ്പോൾ ബാക്ടീരിയലായിട്ട് വരാം അപ്പോൾ അതിന് ഇത്രയും തീവ്രത കാണില്ല അല്ലെങ്കിൽ കൂടുതൽ നാൾ നീണ്ടു നിൽക്കും ഇതിൻ്റെ ഇതുപോലെ തന്നെയാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ചൊറിഞ്ഞ് ചുവന്ന് ആ ഒരു രീതിയിൽ ചുവന്ന കണ്ണുകളുമായി നടക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇത് പലതും പലതാണ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക കാരണം പുറത്തിറങ്ങിയ ഫോട്ടോഫോബിയ പിന്നെയും കണ്ണ് തിരുമ്മിയിട്ട് ഈ കോർണിയൽ അൽസറേഷൻ വരികയാണെങ്കിൽ അത് കാഴ്ചയെ ബാധിക്കും അത് എത്രത്തോളം തിരുമ്മുന്നോ ചിലപ്പോൾ അത്രത്തോളം അത് കോർണിയയെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടതിന് വേണ്ടുന്ന കെയർ മാത്രം കൊടുക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഡോക്ടർ ക്യൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം